സാധാരണ ലിജോ ജോസ് പടത്തിന്റെ പടങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ആ ഒരു ടൈപ്പാണ്, ഒരു വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ ഇതും അങ്ങനെയാണോ അതോ കഥ മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടാണോ എന്താ? ഒന്ന് കഥ മനസ്സിലാക്കാനുള്ള പാട്, എനിക്ക് തോന്നുന്നത് ഇത് പഴയൊരു നാടകത്തിന്റെ ഒരു സംഭവമാണെന്നാണ് തോന്നുന്നത്. ലാസ്റ്റ് കുറെ സംഭവങ്ങൾ കാണിച്ചിട്ടുണ്ട് പഴയ നാടകത്തിന്റെ, ചിലപ്പോൾ അതായിരിക്കാം. പേഴ്സണലി എനിക്കിഷ്ടപ്പെട്ടു. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൽ ജെ പിയുടെ പടമാണ്, മമ്മൂക്കയുടെ പടമാണ്. ഞാൻ മിനിമം ഒരു ലൗഡ് സ്പീക്കറെങ്കിലും പ്രതീക്ഷിച്ചാണ് വന്നത്. പക്ഷേ എനിക്ക് ആ ഒരു ലൗഡ് സ്പീക്കറിൻ്റെ പോലും ഒരു ഇത് എനിക്ക് കിട്ടിയില്ല. എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. പടം ഒരുപാട് പേര് നല്ല അഭിപ്രായം പറയുന്നുണ്ട്, പക്ഷേ എനിക്ക് ആ ഒരു പഴയ ഒരു മമ്മൂക്കയുടെ ഫീല്, അഭിനയ ഫീല് ഒന്നും കിട്ടിയില്ല. കാരണം സിനിമയിൽ പിടിച്ചിരുത്തുന്ന ഒരു കണ്ടൻറ്റും ഇല്ല. ആ ഇൻ്റർവെൽ ടൈം ആകുമ്പോഴേ പിടിച്ചിരുത്തുന്ന കണ്ടൻറ്റൊക്കെ മാറുമാണ്. അത്യാവശ്യം എൽ ജെ പി എന്ന് പണം എന്നുള്ള രീതിയിൽ കണ്ടിരിക്കും. ഇതൊരു ഡിഫറെൻ്റ് ടൈപ്പ് ഓഫ് മേക്കിംഗ് ആണ്. പക്ഷേ നമ്മൾ ഈ 90 കാലഘട്ടത്തിൽ ദൂരദർശനിൽ ഒരു ടെലിഫിലിം എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. ഏകദേശം ആ ഒരു ഫോർമാറ്റിലാണ് ചെയ്തേക്കുന്നത്. പക്ഷെ അത്യാവശ്യം അവാർഡ് അതുപോലത്തെ ഒരു ആർട്ട് ഫിലിമിൻ്റെ ഒരു കാറ്റഗറിയിൽ കൂട്ടാൻ പറ്റുന്ന ഒരു പടം. ഒരു ചെറിയൊരു സബ്ജക്റ്റിനെ വലിച്ചു നീട്ടി ചെയ്തേക്കുന്ന ഒരു ടെലിഫിലിം ഫോർമാറ്റിൽ വലിച്ചു നീട്ടി ചെയ്തേക്കുന്ന ഒരു ഫീലാണ് തോന്നിയത്. കഥ മനസ്സിലാക്കിയെടുക്കാനൊക്കെ എളുപ്പമാണ്. ഇതിൽ തല പുണ്ണാക്കാനുള്ള ഒരു ഇതൊന്നുമില്ല. ഒരു സസ്പെൻസ് പുള്ളി ഇട്ടിട്ട് ആ പടം പറഞ്ഞു പോകുന്നതാണ്. ആ സസ്പെൻസ് എന്ന് നമുക്ക് ലാസ്റ്റ് എത്തുമ്പോൾ അറിയാൻ പറ്റും. വലിയ ആർഭാടമൊന്നും ഇല്ലാതെ പഴയ ഒരു ടെലിഫിലിം കാണുന്ന മോഡലിൽ നമ്മൾ സ്ലോ പേസിൽ കണ്ടിരിക്കണം.